പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെ കൃഷികൾ ചെയ്യാം എന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ആഗസ്റ്റ് മാസത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് വെണ്ട. അതോടൊപ്പം വഴുതനയും. വെണ്ടയും വഴുതനയും നമുക്ക് ഒന്നിടവിട്ട് നടാവുന്നതാണ്. അതാ ഇവിടെ ഞാൻ വെണ്ടയും വഴുതനയുമാണ് ഒന്നിടവിട്ട് നട്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല മഴ ലഭിക്കുന്നതുകൊണ്ട് ധാരാളം പൂക്കളും കായ്കളും എല്ലാം ഉണ്ടായി കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒന്നാണ് വെണ്ടയും വഴുതനയും. പയർ. പയർ ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിളവ് ലഭിക്കുന്നതാണ്. ദാ ഞാൻ ഈ നട്ടിരിക്കുന്ന പയർ അത് ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ നട്ടിരിക്കുന്നതാണ്. പുല്ലും മറ്റുള്ള കളകളും കൃഷിയെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ദാ ഇതുപോലെയും പയർ കൃഷി ചെയ്യാം. ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാവുന്ന മറ്റൊരു പച്ചക്കറി ഇനമാണ് നിത്യവഴുതന. ദാ നിത്യവഴുതന ഈ ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ധാരാളമായിട്ട് കായകൾ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് നിത്യവഴുതന. പച്ചമുളക് ഏതു മാസത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്ത് വളർത്താവുന്ന ഒന്നാണ് പച്ചമുളക്. നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ഏത് തരത്തിലുള്ള പച്ചമുളകായാലും ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. പച്ചമുളക് എല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെ ഉണ്ടെങ്കിൽ അവയുടെ കടഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട് കൊടുത്ത് കട ഭാഗം ഉയർത്തി നിർത്തുക. അപ്പോൾ കടഭാഗത്ത് അധികം വെള്ളക്കെട്ടില്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കാനാകും. മാത്രമല്ല വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ ചാലുകൾ കയറി വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാവുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ പച്ചമുളക് കൃഷി യാതൊരു കേടും കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മറ്റൊന്നാണ് തക്കാളി. തക്കാളി ഇപ്പോൾ വിത്തുകൾ പാകി മുളപ്പിച്ച് നിർത്തുകയാണെങ്കിൽ മഴയുടെ കാഠിന്യം കുറയുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ചെടികളെല്ലാം നന്നായിട്ട് നട്ടുവളർത്തി ധാരാളം തക്കാളിയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല അതും ഇതുപോലെ കടഭാഗമൊക്കെ നന്നായിട്ട് ഉയർത്തി മണ്ണിട്ട് ഉയർത്തി വേണം നടാൻ, അല്ലെങ്കിൽ തടം ഉയർത്തി വാരം കോരിയതിനു ശേഷം അതിന് മുകളിൽ വേണം തൈകൾ നടേണ്ടത്. വർഷകാലത്ത് വളപ്രയോഗം നടത്തുമ്പോൾ ദ്രാവക രൂപത്തിലുള്ള വളം ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഉണക്ക ചാണകപ്പൊടി, ചാരം എന്നിവ ധാരാളമായി ഇട്ടുകൊടുക്കുക. അതിനു പുറമെ മണ്ണ് നന്നായിട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യേണ്ടതാണ്. കടഭാഗം അധികം ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം വളം പ്രയോഗം നടത്തേണ്ടത്. കാരണം വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അതുവഴി ചെടി ചീയൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മണ്ണിൽ നിന്നും പല രോഗങ്ങളും അതിലൂടെ പകരാനും സാധ്യതയുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവയുടെ വിത്തുകൾ ഈ സമയത്ത് പാകി മുളപ്പിക്കാൻ സാധിക്കും. അത് പാകി മുളപ്പിച്ച് തൈകൾ നല്ല രീതിയിലായിട്ട് ഒരുക്കി വയ്ക്കുക. അത് മഴയുടെ കാഠിന്യം കുറയുമ്പോൾ ഇവയും നട്ടു വളർത്താവുന്നതാണ്. മത്തൻ, കുമ്പളം എന്നിവയും ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാവുന്ന പച്ചക്കറി വിളകളാണ്. മഴ കൂടുതലായതുകൊണ്ട് ഗ്രോ ബാഗ്, ചാക്ക്, ചട്ടി എന്നിവയിൽ കൃഷി ചെയ്യുന്നവർക്ക് അത് മഴ അധികം ലഭിക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. നിലത്താണ് കൃഷി ചെയ്തിരിക്കുന്നതിൽ കടഭാഗം നന്നായി മണ്ണിട്ട് ഉയർത്തിയതിനു ശേഷം നടുക. പയർ കൃഷി ചെയ്യുന്നവർ കണ്ണി കൂട്ടിയതിനു ശേഷം അതിനു മുകളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല. ആഗസ്റ്റ് മാസത്തെ കൃഷികളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.